നമസ്കാരം. അവസാനം കേരളം വിടാനൊരുങ്ങി ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മിണി. കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്നും ഇവിടം വിടുകയാണ് എന്നും ബിന്ദു അമ്മിണി പറഞ്ഞു. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിൽ കയറിയ ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മിണിക്ക് ഭക്തജനങ്ങളുടെ കനത്ത പ്രതിഷേധമാണ് ഉയർന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബിന്ദു അമ്മിണി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നായി ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. സൈബർ ആക്രമണങ്ങൾക്കും കുറവല്ല. കഴിഞ്ഞ മാസം ബിന്ദു അമ്മിണി തന്റെ പഴയ വിദ്യാർത്ഥിയുമായി വിവാഹിതയാകുന്നുവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഇത് ഇവരെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ചതാണെന്ന ആരോപണ വിധേയനായ യുവാവ് തന്നെ ക്രൈമിനോട് പ്രതികരിച്ചു. ഇപ്പോഴിതാ താൻ കേരളം വിടുന്നു എന്ന വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് ബിന്ദു അമ്മിണി. കേരളം തന്നെ സംബന്ധിച്ച് ജീവിക്കാനാവാത്ത സ്ഥലമായി മാറിയെന്നും ഇവിടം വിടുകയല്ലാതെ മറ്റു വഴികളില്ല എന്നും ബിന്ദു അമ്മിണി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ശബരിമല കർമ്മസമിതിയുടെ ശക്തമായ പ്രതിഷേധത്തിനിടെ കനത്ത പോലീസ് സുരക്ഷയിലാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും 2019 ജനുവരിയിൽ ശബരിമല ക്ഷേത്രത്തിൽ കയറിയത്. ഇതിനെ തുടർന്ന് ബിന്ദു അമ്മിണിക്ക് നേരെ പലയിടത്തും ആക്രമണങ്ങൾ നടന്നിരുന്നു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം എനിക്ക് മുഴുവൻ സമയ പോലീസ് സുരക്ഷയുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചാണ് പലയിടത്തും ഞാൻ ആക്രമിക്കപ്പെട്ടത് എന്നും ബിന്ദു അമ്മിണി പറഞ്ഞു. കേരളം ജീവിക്കാനാവാത്ത സ്ഥലമായി മാറി. ഉത്തർപ്രദേശിലോ ഡൽഹിയിലോ സ്വസ്ഥതയും സുരക്ഷയും കിട്ടുമെന്നാണ് തോന്നുന്നത്. വടക്കേ ഇന്ത്യയിൽ പലവട്ടം പോയിട്ടുണ്ട്. ഒരു തവണ പോലും അവിടെ തനിക്ക് നേരെ അക്രമം ഉണ്ടായിട്ടില്ല എന്നും ബിന്ദു അമ്മിണി പറഞ്ഞു. ഉടൻ തന്നെ ഡൽഹിയിലേക്ക് തിരിക്കുമെന്ന് ബിന്ദു പറഞ്ഞു. താമസം എവിടെ വേണമെന്ന് അവിടെ ചെന്നിട്ട് തീരുമാനിക്കും. കേരളം വിടാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ല. ശബരിമലയിൽ കയറിയതിനു ശേഷം ആദ്യമൊക്കെ CPM പ്രവർത്തകരും DYFI സുരക്ഷ നൽകിയിരുന്നു. പിന്നെ പിന്നെ അവരും പിൻവലിഞ്ഞു. രണ്ടുപേർ ക്ഷേത്രത്തിൽ കയറിയിട്ടും തന്നെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നും ബിന്ദു അമ്മിണി പറയുന്നു. താൻ ദലിതയായതാണ് ഇതിന് കാരണം. എറണാകുളത്ത് പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ഓട്ടോ ഇടിച്ചു വീഴ്ത്താനും ശ്രമമുണ്ടായി. കോഴിക്കോട് ബീച്ചിൽ നാട്ടുകാർ നോക്കി നിൽക്കുകയായിരുന്നു അപകടം. അപ്പോഴൊക്കെ പോലീസ് കാഴ്ചക്കാരായി നിന്നു. 2020 തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ ശ്രമം നടത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ ഓഫീസ് അത് തടഞ്ഞു. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നും ബിന്ദു അമ്മിണി ചോദിച്ചു. കോഴിക്കോട് പൊയിൽക്കാവ് സ്വദേശിയായ ബിന്ദു കഴിഞ്ഞ മാർച്ച് വരെ ഗവൺമെന്റ് ലോ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിരുന്നു. അതിനു മുൻപ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തലശ്ശേരി ക്യാമ്പസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായും പ്രവർത്തിച്ചു. പ്രസാധക സ്ഥാപനം നടത്തുന്ന ഭർത്താവ് ഹരിഹരൻ കേരളത്തിൽ തന്നെ തുടരും.